ദൈവത്തിനും സിസ്റ്റർ ഫേബായിക്കും നന്ദി കരയേറ്റുന്നു ഞങ്ങളുടെ മധ്യത്തിൽ ഇന്നായിരിക്കുവാൻ എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് കപ്പാസിറ്റി ഒള്ളം തോന്നുന്നു സൂമിൽ അതുകൊണ്ട് അത്രയും പേര് ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഉണ്ട് ഈ ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ചിലവഴിക്കുന്ന ഈ സമയം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എൻ്റെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ആ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ ദൈവം നമ്മൾ ഓരോരുത്തരോടും ഇടപെടുവാൻ ഇടയാകും ഹാലെ ലൂയ്യ ഹാലെ ലൂയി എന്നോട് െ സംസാരിക്കണമേ ഇടപെടണേന്ന് ഇടപെടണെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമ്മൾ ഓരോരുത്തരോടും നമ്മുടെ ആവശ്യമനുസരിച്ച് എനിക്ക് നിങ്ങളുടെ ആരുടെയും ആവശ്യം ഒരാളുടെ ആവശ്യം പോലും ഞാൻ അറിയുന്നില്ല പക്ഷെ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആവശ്യവും ഓരോരോ ആവശ്യമല്ല നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ ആവശ്യങ്ങളും ശാരീരികമാണോ മാനസികമാണോ വ്യക്തിപരമായ ആവശ്യമാണോ കുടുംബ കുടുംബമായുള്ള ഒരു ആവശ്യമാണോ ഭൗതികമാണെന്നോ ഏത് ആവശ്യമാണെന്ന് പറഞ്ഞാലും ദൈവം അറിയുന്നു ഹാലേലുയ്യ അവനിൽ നിന്നൊന്നും മറഞ്ഞിരിക്കുന്നില്ല ഹാലെ ലൂയ്യ നമ്മളെ നമ്മൾ നമ്മളെ എത്രമാത്രം അറിയുന്നോ അതിനേക്കാട്ടും ദൈവം നമ്മളെ അറിയുന്നു ഹാലേ ലുയ ഹാലേലു ദൈവ വചനത്തിൽ എഴുതിയേക്കുന്ന ഒരു വാക്ക് നമ്മുടെ നാവിൻ്റെ മേൽ വരുന്നതിന് മുന്നേ ദൈവം അത് അറിയുന്നു ഹാലേ ലൂയ നമ്മുടെ ആവശ്യം എന്തുവാന്ന് പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആയി ഇരിക്കുമ്പോൾ നമ്മുടെ ആവശ്യം എന്തുവാന്ന് കൃത്യമായി ദൈവം നമ്മുടെ ദൈവം അറിയുന്നു ഹാലേ ലൂയ അതനുസരിച്ച് ഹാലേലു ദൈവം നമ്മളോട് ഇടപെടുന്ന ദൈവമാ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാ ഹാലേ ലൂയ ഹാലേ ലൂയ അങ്ങനെ ദൈവമേ ഹാലേലു എന്നോട് ഇടപെടണമേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇരുന്നാൽ ദൈവത്തിൽ നിന്ന് ആ എക്സ്പെക്ടേഷൻ ആയിരിക്കട്ടെ ജോണൽ നിന്നല്ല ഞാനും നിങ്ങളെ പോലെയുള്ളൊരു ഒരു ഒരു സാധാരണ സഹോദരിയാണ് അതുകൊണ്ട് നിങ്ങൾ ദൈവമേ എന്നോട് സംസാരിക്കണമേ ഹാലേ ലൂയ അങ്ങനെ ആ വാഞ്ചയോടുകൂടി പ്രാർത്ഥനയോട് ഇരുന്നാൽ ദൈവം ഇന്ന് ഇടപെടുവാൻ ഇടയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹാലേ ലുയ ദൈവശബ്ദം കേൾക്കുവാൻ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു വാഞ്ച ഒരു കൊതി ഉണ്ടായിരിക്കണം ഹാലേ ലുയ്യ അങ്ങനെയുള്ളവരുടെ ഞാൻ ദൈവപചനം യേശു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് പ്രഷസ് ആയിട്ടുള്ള സാധനം ദൈവം ആർക്കും കൊടുക്കത്തില്ല ദൈവത്തിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞാൽ അത് ഒത്തിരി പ്രഷസ്സാണ് ഹാലെലുയ്യ അപ്പം അതിനുവേണ്ടിയുള്ളൊരു ദാഹവും വിശപ്പൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ദൈവത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ നമുക്ക് ദൈവീക കാര്യങ്ങൾ നമുക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ള സാധ്യമുള്ളൂ ആലെ ലുയ അതുകൊണ്ട് ആലേലിയ നമ്മുടെ ഉള്ളിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഒരു ഒരു ആസ് എ ഡിയർ പാൻറ്റത്ത് ഫോർ ദ വാട്ടേഴ്സ് ആലെ എനിക്ക് ആ വാക്യങ്ങളെല്ലാം ഒന്നും മലയാളത്തിൽ അറിയത്തില്ല ഒരു

മാർ തോടിനോടിനായി കാണുന്ന പോലെ ഏഹ് അതുപോലെ ആ ഒരു വാഞ്ച സങ്കീർത്തനക്കാരൻ നമ്മൾ അതൊക്കെ എടുത്തു പറയുന്ന ഒരു കാര്യങ്ങളാണ് പക്ഷെ സങ്കീർത്തനക്കാരന്റെ വാസ്തവം അതായിരുന്നു അതായിരുന്നു സത്യം നമ്മളിന്ന് വല്ലോരും പറഞ്ഞതൊക്കെ എടുത്ത് നമ്മൾ പാടുകയും പറയുകയും ചെയ്യുന്നു പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനത്തെ ആരും പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരട്ടെ ഹാലേ ലുയ ഹാലേ അത് നമ്മുടെ ഉള്ളിൽ ഒരു വാഞ്ചി ഉണ്ടായിരിക്കുമ്പോൾ ഒരു ദാഹം വിശപ്പും ഉണ്ടായിരിക്കുമ്പോൾ ആണ് അങ്ങനത്തെ ഒക്കെ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആരും പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകൾ ഹാലി എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സാക്ഷ്യങ്ങളും കൂടി പറയാം പ്രസംഗം മാത്രമാക്കി എനിക്കത് സഹോദരിമാരാണല്ലോ എൻ്റെ സാക്ഷ്യങ്ങൾ ഒത്തിരി യൂട്യൂബിലോ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് അതുകൊണ്ട് ആ സാക്ഷ്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഇപ്പൊ ഇപ്പൊ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മയുണ്ട് വർഷങ്ങൾ മുന്നേ ദൈവം എന്നോട് ദൈവം ഞാൻ എനിക്ക് ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായ ഒരു സമയമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് നേരത്തെ പറഞ്ഞ പലയിടത്തും പറഞ്ഞ ഒരു കാര്യമാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും അഭിഷേകം പ്രാപിക്കുവാനും സ്നാനപ്പെടുവാനൊക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യം നൽകി ഒരു ദൈവദാസന്റെ ഒരു പാസ്സിന്റെ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അതുകൊണ്ട് അതിനൊക്കെ ദൈവം ചെറിയ പ്രായത്തിൽ തന്നെ വചനം കേൾക്കുവാനും ഒക്കെ ദൈവം എന്നെ ഇടയാക്കി പക്ഷേ അത് ആ അനുഭവങ്ങളൊക്കെ ഉണ്ടായി രക്ഷയുടെ അനുഭവം ഒക്കെ ഞാൻ അനുഭവിച്ചെങ്കിലും ഞാൻ എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ഒരു നല്ല പ്രായത്തിലാണ് ദൈവമായിട്ട് എനിക്ക് ഒരു എൻകൗണ്ടർ ഉണ്ടാകാൻ ഇടയായത് എന്ന് പറഞ്ഞാൽ ആ എൻകൗണ്ടർ വഴിയാണ് എന്റെ ജീവിതം ആകമാനം മാറിയത് ഹാലലുയ്യ ദൈവത്തെ ദൈവ ദൈവത്തെ കാണുന്നത് അല്ലെ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ എൻ്റെ മാറി എൻ്റെ പെർസ്പെക്റ്റീവ് മാറിയത് എനിക്ക് എല്ലാ വാക്കുകളും ചിലപ്പം കിട്ടത്തില്ല അല്ലെങ്കിൽ ഒന്ന് ചാറ്റിൽ ഇട്ടേക്കാം എനിക്ക് ഇംഗ്ലീഷ് വാക്കുകൾ പറയുന്നത് മലയാളത്തിൽ പറയാൻ പറ്റാത്ത വാക്കുകൾ അങ്ങനെ വരുമ്പോൾ സിസ്റ്റർ ഫേബ ഒന്ന് എന്ന് ഇട്ടേക്കാങ്കി ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ പേഴ്സ്പെക്റ്റീവ് നമ്മുടെ നമ്മുടെ നമ്മൾ ആ ഓരോ കാര്യങ്ങളെ വീക്ഷിക്കുന്നത് അല്ലെ നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ അതൊക്കെ മാറുവാൻ ദൈവമായിട്ടുള്ള എൻകൗണ്ടറിലാണ് അതൊക്കെ സാധ്യമായത് എൻ്റെ ജീവിതത്തിൽ ഹാലേ ലുയ്യ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ഒരു ചെറിയ പുസ്തകം ദൈവം എനിക്ക് എഴുതുവാൻ ഇടയാക്കി ദ ലവർ ആൻഡ് ഇസ് ബിലവഡ് പറഞ്ഞുകൊണ്ട് അപ്പൊ അതിനകത്ത് വേറെ ഒരു ഒരു എൻകൗണ്ടർ ആണ് യേശുമായിട്ടുള്ള ഒരു എൻകൗണ്ടറുമായിട്ടാണ് ആ പുസ്തകം ബേസ് ചെയ്ത് ഞാൻ എഴുതുവാൻ ദൈവം ഇടയാക്കിയത് പറഞ്ഞാൽ ഞാൻ ഉപവാസത്തിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒത്തിരി വർഷമൊന്നും ആയല്ല എനിക്ക് എൻ്റെ ഓർമ്മ ഇപ്പോൾ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഏഴാണ് രണ്ടായിരത്തി ഏഴാണ് ആ സമയം ആ സമയത്തിൽ ഞാൻ ഉപവാസത്തോടുകൂടി എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു അങ്ങനെ ചർച്ചിൽ ഉപവാസമൊന്നുമല്ല എൻ്റെ വ്യക്തിപരമായ എനിക്ക് അങ്ങനെ ഒരു പ്രേരണ നൽകി ഒരു വാസം ഒരു ആഴ്ചത്തേക്ക് ഞാൻ വ്യക്തിപരമായ ഉപവാസത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വചനം എസ് എ കെൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എസ് എ കെൽ പതിനാറാമത്തെ അധ്യായമാണ് അതൊന്ന് ഞാൻ പറയാനിപ്പോൾ ഞാൻ ഓർത്ത് വന്നതല്ല അതുകൊണ്ട് എനിക്ക് കൃത്യമായ എല്ലാം ഇപ്പം ഓർമ്മ വരുന്നില്ല പക്ഷേ എസ് എ കെയിൽ പതിനാറാന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ അധ്യായം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു കർത്താവ് എൻ്റെ മുറിയിൽ എൻ്റെ കണ്ണാൽ ഞാൻ കണ്ടില്ല പക്ഷെ അവൻ്റെ സാന്നിധ്യത്തെ എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ അനുഭവിക്കാത്ത ഒരു ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ യേശു അവിടെ എഴുതിയേക്കുന്ന പോലെ എൻ്റെ അടുത്ത് വന്ന് ആ പൊതപ്പ് ആ സ്നേഹത്തിൻ്റെ പൊതപ്പ് എൻ്റെ മേൽ ഇടുന്നത് ഞാൻ അനുഭവിക്കുക ഞാൻ ആ സ്പർശനം ഞാൻ ഏറ്റു എനിക്കത് ഇപ്പോൾ സാധ്യമല്ല അത് അത് അവർണി ഇല്ല അത് വർണ്ണിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവത്തിൽ അതിൻ്റെ തുടക്കമിടുകയും അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ ദൈവ ദൈവം എന്നോട് ഇടപെടുവാൻ ഇടയായി അങ്ങനെയാണ് ഞാൻ ദൈവത്തെ ഒരു വെറും ഒരു രാജാവ് അല്ലെ എൻ്റെ രക്ഷിതാവ് അല്ലെ ഒരു ദൈവം അങ്ങനെയായിട്ടല്ല എൻ്റെ ദൈവത്തെ എൻ്റെ എൻ്റെ പ്രാണപ്രിയനായിട്ട് എൻ്റെ എൻ്റെ ലവറായിട്ട് എൻ്റെ വിലവടായിട്ട് എൻ്റെ 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 ഭർത്താവായിട്ട് ദൈവം എന്നെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ എന്നെ ഓടിച്ചിട്ട് വായിപ്പിച്ച് അനേക കാര്യങ്ങൾ അനേക അധ്യായങ്ങൾ പുസ്തകങ്ങളൊക്കെ ഇട്ട് വായിപ്പിച്ച് പിന്നെ എനിക്കറിയാമെന്ന ഭാഷയിൽ ദൈവം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടുവാൻ ഇടയായി അങ്ങനെ അതിൽ കൂടി ഉണ്ടായ ഒരു പുസ്തകമാണ് ദ ലവർ ആൻഡ് ഇസ് ബിലവൺ അപ്പം ഈ അനുഭവങ്ങളൊക്കെയാണ് എന്നെ എന്നെ മാറ്റിയെടുത്തത് എന്നെ ട്രാൻസ്ഫോം ചെയ്തത് എൻ്റെ എൻ്റെ തിങ്കിങ്ങിനെ എൻ്റെ ചിന്തകൾ എൻ്റെ പെർസ്പെക്റ്റീവിനെ ഒക്കെ മാറ്റിയെടുത്തത് ഈ ഈ അനുഭവങ്ങളാണ് പരിശുദ്ധാത്മാവും ദൈവവും യേശുമായിട്ടുള്ള ഈ എൻകൗണ്ടേഴ്സ് അലുയ്യ അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതാണ് അപ്പം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചാണ് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നമ്മൾ ജനിച്ച് വള വളരുമ്പോൾ രക്ഷ സ്നാനം അഭിഷേകം പിന്നെ നമ്മളൊരു സാധാരണ ജീവിതം പോലെ പലപ്പോഴും നമ്മളങ് ഒരു നോർമൽ ലൈഫായിട്ട് നമ്മൾ ചിലപ്പോൾ മുന്നോട്ട് പോകും പക്ഷെ ഞാൻ ചിന്തിക്കും നമ്മുടെ ഉള്ളിലൊരു വാഞ്ചയും ഒരു ദാഹവും ഒരു ഒരു വിശപ്പും അങ്ങനെ അത് നമുക്ക് അങ്ങനെ വരുമ്പോളാണ് ദൈവം നമ്മളെ നമ്മളിൽ അനേക കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാനിടയാകുന്നത് ഹാലേലു അങ്ങനെ ചിന്തിക്കുന്നു ഹാലേലോ എന്ന് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവം അനേക കാര്യങ്ങൾ വേസ്റ്റ് ദൈവത്തിൻ്റെ കാര്യങ്ങൾ വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം ദൈവം ആ ആഗ്രഹമുള്ളവർക്ക് ആ ആ വാഞ്ചി ഉള്ളവർക്ക് മാത്രമേ ദൈവം ആ കാര്യങ്ങൾ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്യത്തുള്ളൂ യെസ് ഡെഫിനറ്റ്ലി ദൈവം കരുണ തോന്നി അതിന് യോഗ യോഗ്യത നമുക്ക് ആർക്കുമില്ല യോഗ്യത എനിക്കുമില്ല നമ്മളെത്ര ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും എടുത്താലും ഒക്കെ നമുക്ക് എനിക്ക് യോഗ്യത ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറയാനോകത്തില്ല നമുക്ക് ആർക്കും യോഗ്യതയില്ല പക്ഷേ ഞാൻ ചിന്തിക്കുന്ന നമ്മൾ ഒരു എങ്ങനെ ചെലവിട എന്ന് പറഞ്ഞാൽ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി രക്ഷ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു കാര്യമാണ് പക്ഷെ ദൈവത്തിൽ നിന്ന് അനേക വെളിപ്പാടുകളോ അല്ലെ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ പ്രാപിക്കണമെങ്കിൽ വില കൊടുക്കണം യാ വില കൊടുക്കേണ്ടി ഒരു ആവശ്യമുണ്ട് ഹാലേ ലുയ്യാ ആ വില കൊടുക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ദാവീദ് പറഞ്ഞത് ഓർമ്മ വരുന്നു രണ്ട് രണ്ട് ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ കൃത്യം വാക്യം എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല ഒടുവിൽത്തേക്കാണ് ദാവീദ് പറയുന്നത് അവിടെ ആ മഹാമാരി ഉണ്ടായപ്പോൾ ദേശത്ത് ദാവീദ് പാപം ചെയ്തപ്പോൾ ദൈവം മഹാമാരിയെ അനുവദിച്ചവിടെ ദാവീദ്ാണത് ആ ചൂസ് ചെയ്തത് മൂന്ന് മൂന്ന് ഓപ്ഷൻ കൊടുത്തു ദാവീദ് ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുവാൻ പ്രഫർ ചെയ്തു മനുഷ്യന്റെ കയ്യിൽ വീഴുന്നതിനേക്കാട്ടും അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ യാഗം കഴിക്കാൻ പോയി യാഗം കഴിക്കാൻ പോയപ്പോ യാഗം കഴിക്കാന്ന് പോയ സ്ഥലത്ത് അവിടെ ഇംഗ്ലീഷിൽ അരുണെന്നാന്ന പുള്ളിയുടെ പേര് ആ പുള്ളി പറഞ്ഞു രാജാവെ എന്ത് വേണമെങ്കിലും എടുത്തോ യാഗവസ്തുവാണോ സ്ഥലമാണോ എന്തുവാണോ ഇതെല്ലാം ഫ്രീ ആയിട്ട് എടുത്തോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മഹാ ഭയങ്കര മഹാമാരി നടക്കും അപ്പോഴത്തേക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ായിരം പേര് മരിച്ചു വീണ് അപ്പഴത്തെ അത് അത്രയും നേരം കൊണ്ട് അപ്പോൾ ഇതെല്ലാം എടുത്തോളാം പറഞ്ഞപ്പോൾ ദാവീത് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ചെലവിടാതെ വില കൊടുക്കാതെ ഞാൻ ദൈവത്തിന് ഒരു യാഗം കഴിക്കത്തില്ലെന്നുള്ള ഹാലെ ലുയ ഹാലെ അത് ആ വില കൊടുത്ത് ദൈവ ദാവീദ് അതെല്ലാം വാങ്ങിക്കുവാൻ ഇടയായി ഒരു യാഗം കഴിച്ചപ്പോൾ സ്വർഗം ആ ദാവീദിൻ്റെ ആ പ്രാർത്ഥനയും അവൻ്റെ ആരാധനയും യാഗത്തെ ഒക്കെ അത് റിസീവ് ചെയ്യുവാൻ അക്സെപ്റ്റ് ചെയ്യുവാൻ ഇടയായി ഹാലെ ലുയ ഹാല ദൈവം പ്രാർത്ഥന കേട്ട് ആ ദേശത്തിൻ്റെ മേൽ സൗഖ്യമായിച്ച് ആ മഹാമാരിയെ നീക്കി ആ വ്യാധിയെ മാറ്റിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഹാലേലുയ ഞാൻ ചിന്തിക്കുന്ന ഈ ദിവസങ്ങൾ നമ്മൾ നമ്മളതാണ് ചെയ്യേണ്ടത് ഹാലലുയ്യ വില കൊടുക്കണം ഹാലലു ദൈവസന്നിധിയിൽ നമ്മൾ നമ്മുടെ അനേക കാര്യങ്ങൾ നീക്കി വെച്ച് മാറ്റി വെച്ച് ദൈവസന്നിധിയിൽ നമ്മൾ ഈ ദിവസങ്ങൾ ജാഗരിക്കേണ്ട ആവശ്യമുണ്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കേണ്ട മടക്കേണ്ട ആവശ്യമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നിങ്ങളും ഈ നിങ്ങളുടെ മീറ്റിംഗിലൊക്കെ കേട്ട ഒരു വചനമായിരിക്കും സെക്കൻഡ് ക്രോണിക്കൽസ് ഏഴിൻ്റെ പതിമൂന്നും പതിനാലും ദൈവം ഇങ്ങനത്തെ ഒക്കെ മഹാമാരിയും ഇതൊക്കെ അനുവദിക്കുമ്പോൾ നമ്മൾ എന്തുവാ നമ്മൾ ദൈവമക്കളായിട്ട് നമ്മുടെ റിസ്പോൺസിൽ എന്തു ആയിരിക്കണം എന്ന് ദൈവവചനത്തിൽ അവിടെ കൃത്യമായി എഴുതിയിട്ടുണ്ട് തന്റെ നാമത്താൽ വിളിക്കപ്പെടുന്ന ജനം ഹാലെലുയ്യ തന്നെ താനെ താഴ്ത്തി പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ദുർമാർഗങ്ങളിൽ നിന്ന് അല്ലെ ദൈവം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനം തിരിയുമ്പോൾ ഹാലേലു ദൈവത്തെ നമ്മൾ അവൻ്റെ മുഖത്തെ അന്വേഷിക്കുമ്പോൾ ഹാലേലുയ്യ ദൈവം നമ്മുടെ പ്രാർത്ഥനകട്ട് ദേശത്തിൽ സൗഖ്യമാക്കുന്ന ആ അയക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അമേൻ അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഹാലെ നമുക്ക് ദൈവസന്നിധിയോട് ഒത്തിരി കൂടി അടുക്കാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം ദേശത്തിൻ്റെ പാപങ്ങളെ ഏറ്റുപറയാം ഹാലെ ലുയ്യ നമുക്ക് മറ്റുള്ള പ്രാർത്ഥിച്ചോട്ടെ അല്ലെ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചോട്ടെ ഒന്നും നമ്മൾ ചിന്തിക്കാതെ ഹാലെ ലൂയ്യ നമ്മൾ ഓരോരുത്തരെയും കടമയാണെന്ന് മനസ്സിലാക്കി ഹാലലുയ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ദൈവം കരുണ തോന്നി നമ്മുടെ ദേശത്തിൻ്റെ മേൽ ലോകത്തിന്റെ മേൽ ഹാലലു കരുണ തോന്നി ഹാലിലുയ ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹാലേലൂയ ഹാലേലൂയ്യ ദൈവത്തിന് സ്തോത്രം ഹാലേലു ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ എൻ്റെ സമയം പകുതി കഴിഞ്ഞെങ്കിലും ഞാൻ എളുപ്പം എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കയറാം ഞാൻ ചിന്തിക്കുമായിരുന്ന അനേക കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞിടയ്ക്കൊക്കെ സഹോദരിമാരുടെ മീറ്റിങ്ങിൽ ദൈവം ഒരു സ്പെസിഫൈ സ്പെസിഫിക് ആയിട്ട് ഒരു വേർഡ് ദൈവം എനിക്ക് തന്ന ഒരു വചനം തന്നു ദവോരെ പറ്റി ഉള്ളൊരു ദൈവം വചനം തന്നു പക്ഷെ ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ മീറ്റിങ്ങിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ മീറ്റിങ്ങിൽ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് ഞാൻ പറയാ ഇന്നും ഞാൻ പറയാൻ ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വചനമാണ് ദൈവം സഹോദരിമാർക്ക് വേണ്ടി പ്രത്യേകിച്ച് സമയത്തേക്ക് വേണ്ടി ഈ സീസണിന് വേണ്ടി സി ഓരോ സീസൺ ഉണ്ട് ഇല്ലയോ ഓ ആ സീസണിന് ചിലപ്പോൾ ദൈവം തരുന്ന ഒരു പ്രസംഗം കാണും ഒരു സന്ദേശം കാണും അതിപ്പം നൂറ് പ്രാവശ്യം പറഞ്ഞാലും നമ്മൾ മടിക്കല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ദൈവരാജ്യം അടുത്ത് യേശു യോഹന്നാൻ സുവിശേഷ് യോഹന്നാൻ സ്നാപകനും ഒക്കെ പറഞ്ഞു ഒരു ഒരു അവർക്കൊരു തീം ഉണ്ടായിരുന്നു റിപ്പൻ ഫോർ ദ കിങ്ഡം ഓഫ് ദ ലോർഡ് ഇസ് ഇയർ എന്നാൽ ദൈവരാജ്യം അടുത്തതുകൊണ്ട് സമീപിച്ചതുകൊണ്ട് സമീപിച്ചത് മാനസാന്തരപ്പെടും അവരുടെ സന്ദേശം എപ്പോഴും അതിനെ പറ്റിയായിരുന്നു ഓക്കെ അവർ ഇപ്പം നാല് പ്രാവശ്യം പറഞ്ഞതോ അല്ലെ അവിടെ പ്രസംഗിച്ചെന്നോ ഇവിടെ ചിന്തിച്ചില്ല ആ സമയത്തേക്ക് വേണ്ടി ദൈവം അല്ലെ നിലവെപ്പറ്റി നിലവെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ യോനയുടെ സന്ദേശം നാൽപ്പത് ദിവസം യോന എന്തോ പ്രസംഗിച്ചത് ഇതാണ് പ്രസംഗിച്ച് ദൈവം ഈ ദേശത്തെ ഈ പട്ടണത്തെ നശിപ്പിക്കുവാൻ പോകുക നാപ്പത് ദിവസം ഇത് തന്നെ മാനസാന്തരപ്പെട് മനസാന്തരപ്പെടുന്നു പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല അവിടെ എഴുതിയിട്ടില്ല നശിപ്പിക്കാൻ പോവാന്നേ പറഞ്ഞിട്ടുള്ളത് പക്ഷേ മനസ്സാന്തര പെടാൻ ചിലപ്പം പറഞ്ഞാണ് അതുകൊണ്ടായിരിക്കും അവർ മനസാന്തരപ്പെട്ടേ അല്ലെങ്കിൽ ആ പേടി കൊണ്ടോ എന്തോ വന്നേലും നാൽപ്പത് ദിവസം ഒരേ പ്രസംഗം പ്രസംഗി അതുപോലെ നോഹ നോഹ നൂറ്റി വർഷം നൂറ്റിത് വർ ഇരുപത് വർഷവും ഒരു പ്രസംഗം ഞാനത് പറയുന്നത് പലപ്പോഴും നമ്മൾ ചിലപ്പം വിചാരിക്കും ഓ ഇവർക്കിതേ പറയാനുള്ളോ ചിലപ്പോൾ ഈ പാസ്റ്റർമാരൊക്കെ ചിലപ്പം ചിലത് നമ്മുടെ ലീഡേഴ്സൊക്കെ ചില കാര്യങ്ങൾ പിന്നെയും 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 ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് പറയും ഇവർക്കിതേ ഉള്ളോ പറയാൻ വേറൊന്നും ഒന്നും ഇല്ലയോന്നൊക്കെ ചിന്തിക്കും എൻ്റെ അടുത്ത് സഹോദരിമാർ പല വിഷയങ്ങൾ കൊണ്ടുവരും ഭർത്താവിൻ്റെ ആനേലും എ മക്കളെ ആനേലും എന്തോ വിഷയം കൊണ്ടുവന്നാൽ ഞാൻ പറയും പ്രാർത്ഥിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം അവർ പലപ്പോഴും എന്നോട് പറയും ഈ ദീദിക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയാനല്ലാതെ വേറെ ഒന്നും പറയാൻ അറിയത്തില്ലയോ എന്ന് അവർ പിന്നെന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്ത് ഓഫ് കോഴ്സ് അവർക്ക് കൊടുക്കേണ്ട കൗൺസിലും എല്ലാം കൊടുക്കും പക്ഷെ തുടക്കത്തിലും ഇടയ്ക്കും ഒടുവിലും ഒക്കെ ഒരു കാര്യമുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാലേ ഇതിൽ നിന്ന് നമുക്കൊരു വിടുതലുള്ള നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം മാറ്റാനാണോ നിന്നെ മാറ്റാനാണോ നിന്റെ മക്കളെ മാറ്റാനാണോ എന്ത് കാര്യമാണെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ് പല എല്ലാ കാര്യത്തിനും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട് ഓക്കെ ഓക്കെ അപ്പം ഞാനത് അപ്പം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നോ എല്ലാത്തിനും ഒരേ ഇതേ ഉള്ളൂ ഇല്ല അപ്പൊ ഈ നൂറ്റി ഇരുപത് വർഷം നോഹ പ്രസംഗിച്ചത് എന്തുവാ മഴ പെയ്യാൻ പോവുക ഓക്കേ നിങ്ങൾ മാനസാന്തരപ്പെട്ടോ വിശ്വസിക്കുന്നവർക്ക് എൻ്റെ കൂടെ ഈ പെട്ടകത്തിൽ കയറാം പക്ഷെ നമുക്കറിയാം എന്തോ സംഭവിച്ചത് അതെന്റെ വിഷയമല്ല ഓക്കെ സോ ഞാൻ തൽക്കാലം ദബോരയുടെ മെസ്സേജിലോട്ട് കയറാതെ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം മുപ്പത്തി ആറ് തൊട്ട് മുപ്പത്തെട്ട് വരെ ഫേബ സിസ്റ്റർ മലയാളത്തിൽ ഒന്ന് വായിച്ചു ഒന്ന് സഹായിക്കാം Luke 2 36 to 38. ിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടു കൂടെ ഏഴ് സംവത്സരം എൺപത്തിനാല് സംവത്സരം വിധവയും പിന്നെ വയസ്സു ചെന്നവളുമായി ദേവാലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു ആ നാഴികയിൽ അവളും അടുത്തുനിന്ന് ദൈവത്തെ സ്തുതിച്ചു എരിശിലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു കർത്താവിന്റെ ന്യായ പ്രമാണത്തിൽ കൽപ്പിച്ചിരുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസ്രത്തിലേക്ക് മടങ്ങിപ്പോയി താങ്ക് യു താങ്ക് യു സിസ്റ്റർ ഓക്കെ ഞാൻ ഞാനിപ്പോൾ ചിന്തിക്കുവായിരുന്നു ദൈവമേ എനിക്ക് എൻ്റെ ഉള്ളിൽ ദൈവോരെ പറ്റി പറയണമെന്നാണല്ലോ ഞാൻ അത് പറഞ്ഞോട്ടെ നമ്മൾ ചിന്തിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനം എൻ്റെ ഉള്ളിൽ ഇട്ടു അപ്പോൾ ഇതിനെപ്പറ്റി ചെറിയ കുറച്ച് ചിന്തകൾ എളുപ്പം നിങ്ങളുടെ മുൻപാകെ വെച്ചിട്ട് ഐ വുഡ് ലൈക്ക് ടു ലീവ് സോ ഇതിനകത്ത് ഹന്ന ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് ആന എന്നാന്നേ അപ്പം ഈ ഹന്ന എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ പഴയ നിയമത്തിലൊരു ഹന്ന ഉണ്ടല്ലോ അപ്പം ഇത് വേറെ ഒരു ഹന്നയാണ് ആന ആന എന്ന് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് അപ്പം ഇവിടെ ഹന്നയെ പറ്റി ഒരു ഒരു അധികം ഒന്നും പറഞ്ഞിട്ടില്ല മൂന്ന് വാക്യം മാത്രമേ ഉള്ളൂ ഓക്കെ ഹന്നയെ പറ്റി മൂന്ന് മാത്രം വാക്യം മാത്രം എഴുതിയിട്ടുള്ളൂ പക്ഷേ അത് ഓ അതിനകത്ത് കിടക്കുന്ന ഓരോ കാര്യങ്ങളും ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന അനേക കാര്യങ്ങൾ ഇതിലുണ്ട് ഹാല ലുയ ആദ്യമേ ആദ്യമേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് മുന്നിൽ വെക്കാം ഹന്നയുടെ കുറച്ച് കാര്യങ്ങൾ ഏതാണ് ഷീ വാസ് എൻ ഓൾഡ് വിഡോ ഇല്ലയോ ഒരു ഒരു വിഡോയ്ക്ക് എന്നാ സിസ്റ്റർ പറയുന്നേ വിധവ താങ്ക് യു ഞാന് ഓക്കെ വിധവ ഹന്ന എന്തുവായിരുന്നു വിധവയായിരുന്നു അതും ഒരു യവന യവനമല്ല പക്ഷേ പ്രായം നല്ല പ്രായമുണ്ട് അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി കുറച്ചൊന്ന് സ്റ്റഡി ചെയ്തപ്പോൾ രണ്ട് ഇതിന് കാര്യങ്ങൾ ആൾക്കാർ പറയുന്നത് എന്തുമായിക്കോട്ടെ നമുക്കത് വിഷയമല്ല പക്ഷെ ഒരു ഒരു കൂട്ടർ പറയുന്നത് ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ആ പ്രായമായപ്പോൾ പുള്ളിക്കാരി കല്യാണം കഴിച്ചും ഏഴ് വർഷം ഭർത്താവിനോടുകൂടെ താമസിച്ചും പിന്നെ എൺപത്തിനാല് വയസ്സ് വയസ്സ് അല്ലെ വർഷം വിധവയായിരുന്നു അപ്പം എൺപത്തി നാല് പ്ലസ് ഏഴ് പ്ലസ് പന്ത്രണ്ട് നൂറ്റിയഞ്ച് അപ്പം ഇത്രയും പ്രായമുണ്ടെന്ന ചിലർ പറയുന്നത് അപ്പം ച മറ്റു കൂട്ടർ പറയുന്നത് എൺപത്തി നാല് വർഷം വയസ്സ് ആ സമയത്തുണ്ടായിരുന്നെന്ന് എന്ന് പറഞ്ഞാൽ ഏഴ് വർഷം മാത്രമേ ഭർത്താവിന്റെ കൂടെ ജീവിച്ചുള്ളൂ പിന്നെ ഇപ്പോൾ എൺപത്തിനാല് വയസ്സുണ്ടെന്ന് എന്തെങ്കിലും ആട്ടോ എമ്പത്തിനാലാന്നേലും നൂറ്റിയഞ്ചാന്നേലും നല്ല പ്രായമുള്ള ഒക്കെ ഒരു വിധവ അപ്പൊ ഒന്ന് പ്രായം നെഗറ്റിവിറ്റി നമ്മൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞ ഒരു നമ്മൾ നോക്കുമ്പോൾ ഈ നല്ല വയസ്സും നല്ല പ്രായമൊക്കെ ആവുമ്പോൾ ഒത്തിരി അതിൻ്റെതായ പ്രശ്നങ്ങളും ഒക്കെ അതുമായിട്ട് അസോസിയേറ്റഡ് ഉണ്ടില്ലോ അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ അറിയാം കുറച്ച് എന്തിനാ ഒത്തിരി എൺപത്തിനാലൊന്നും ആകേണ്ട ആവശ്യമില്ല ഈ കാലത്തൊക്കെ ആണെങ്കിൽ ഒരു നാൽപ്പതൊക്കെ കഴിഞ്ഞാൽ തന്നെ നടുവേദന കാലുവേദന പിന്നെ ഇല്ലാത്ത വേദനയൊന്നും ഇല്ല ഈ ഈ കാലത്ത് ഇല്ലയോ ഓക്കേ സോ അതൊന്നും ഇല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം അത് ആക്റ്റീവായിട്ട് ഇരിക്കുന്നവരാന്നാ ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നവരാന്ന് ഓക്കെ അപ്പൊ ഇങ്ങനെ ആ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിപ്പോയി നമ്മുടെ പക്ഷെ ഇവിടെ ഒരു വിധവയെ നമ്മൾ കാണുന്നു ഓക്കെ പ്രായമുണ്ട് വിധവയമാണ് പക്ഷെ ഒരു നെഗറ്റിവിറ്റി പുള്ളിക്കാരിൽ നമ്മൾ ഒന്ന് ലൂക്കോസ് ആ ആ വിധവയെപ്പറ്റി ആ പ്രായമുള്ള ആ സ്ത്രീയെ പറ്റി പ്രവാചകിയാണ് വിധവ മാത്രമല്ല നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കുവാണ് ഒരു പ്രവാചകിയാണ് ഷെമിയോനെ പറ്റി അവിടെ എഴുതിയേക്കുന്ന ഷെമിയോൻ പ്രവചിച്ചെന്നേ എഴുതിയിട്ടുള്ളോ അല്ലെ ഹി പ്രോഫസൈഡ് എഴുതിയിട്ടുണ്ട് പക്ഷേ ഹന്നയെ പറ്റി പറയുന്ന ആ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു പ്രവാചകിയായിരുന്നു അങ്ങനെ മലയാളത്തിൽ ഉണ്ടോ എന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല സിസ്റ്റർ വായിച്ചപ്പോൾ ആയിരുന്നു പക്ഷേ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു യാ പ്രവാചകി ഇംഗ്ലീഷിലാണെങ്കിൽ പ്രോഫിറ്റസ് എഴുതിയിട്ടില്ല ഓക്കെ ഓക്കെ അപ്പൊ പ്രവാചകി ഓൾഡ് ആയിരുന്നു വിടുവായിരുന്നു പ്രവാചകിയായിരുന്നു ഓക്കെ പിന്നെ ഒരു വിശേഷ ഒരു ഒരു നമ്മൾ കാണുന്നത് ഗേവ് താങ്ക്സ് ടു ഗോഡ് എന്ന് പറഞ്ഞ അവിടെ യേശു വന്നപ്പോൾ അവിടെ മുന്നിച്ചെന്ന് എന്തോ പറഞ്ഞേ താങ്ക്സ് പറഞ്ഞു നന്ദി പറഞ്ഞു ദൈവത്തിന് നന്ദി പറഞ്ഞു ഓക്കെ അതും അതും കൂടി ഞാൻ വേറെ ഒരു കാര്യമായിട്ട് ഞാൻ ചെയ്യാം അവിടെ എഴുതിയേക്കുന്ന മന്ദിരം വിടാതെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും മാത്രമല്ല അവിടെ എഴുതിയേക്കുന്ന ഷി വെർഷിപ്റ്റ് ഗോഡ് വിത്ത് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ അങ്ങനെ ഇല്ലയോ സിസ്റ്ററെ ഒന്ന് വായിച്ചേ മലയാളത്തിൽ മലയാളത്തിൽ എങ്ങനെയാ എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ആ നാഴികയിൽ അവളും അടുത്തു ചെന്ന് ദൈവത്തെ സ്തുതിച്ചു ദൈവത്തെ സ്തുതിച്ചു അല്ല ഹന്നയുടെ വിവര വിവരണ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടി ഏഴ് സംവത്സരം എൺപത്തിനാല് സമ്മത്സരം വിധവയായും വളരെ വയസ്സുചെന്നോടുമായി ദേവാലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു ആ രാവും പകലും ആരാധന ആരാധിക്കുന്ന ഒരു ഒരു സ്ത്രീ ആയിരുന്നു ആരാ ഹന്ന ഓക്കെ സോ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം ഇത് ഇതെല്ലാം നമ്മുടെ ഒരു വ്യക്തി ഇതെല്ലാം ചെയ്യാൻ പറ്റും ഞാൻ ഞാനങ്ങ് ചിന്തിക്കുക നമ്മൾ ഒന്നി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അങ്ങ് പ്രാർത്ഥന എക്സ്പേർട്ട് ആയിരിക്കും അല്ലെ ആരാ ഇപ്പം എന്നെ പോലെ ആണെങ്കിൽ ആരാധന ആണെങ്കിൽ പിന്നെ അങ്ങ് ആരാധന ഓക്കെ ചിലർ ഉപവാസത്തിൽ നല്ലത് പക്ഷെ ഇവിടെ നോക്കുന്നത് ഇതെല്ലാം പുള്ളിക്കാരിക്ക് ഇതെല്ലാ വിശേഷതയും ഉണ്ട് ഏതാ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഓക്കെ ഉപവസിക്കുകയും പ്രവചിക്കുകയും എൻ്റെ പൊന്നെ ഇനി എന്തോ വേണം ഹാലെ ലുയ്യ അപ്പൊ ഞാൻ ചിന്തിക്കാൻ ദൈവമേ എന്തുമാത്രം ഗുണങ്ങളായി ഈ ഒരു ഒരു സഹോദരിയിൽ ഈ ഒരു ഒരു ദൈവഭക്തയിൽ കാണുന്നത് ഹാലെ ലുയ്യ അപ്പോൾ അത് മാത്രമല്ല ഒരു കമ്മിറ്റഡ് പേഴ്സൺ അവിടെ എഴുതിയേക്കുന്ന മന്ദിരം വിടാതെ ഷി നെവർ ലെഫ്റ്റ് ദ ടെമ്പിൾ എന്ത് പുള്ളിക്കാരി ചെയ്തോ അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നു ഞാൻ പുള്ളി ലക്ഷ്യം തെറ്റാതെ പുള്ളിക്കാരി ലക്ഷ്യം തെറ്റാതെ ഫോക്കസ്ഡ് ആയിരുന്നു ഫോക്കസ്ഡ് ആയിരുന്നു ആ മന്ദിരത്തിൽ തന്നെയാണോ താമസിച്ചത് ജീവിച്ചത് നമുക്കറിയാം പഴയ പഴയനിമം നമ്മൾ നോക്കുമ്പോൾ ചിലവർ ഈ മന്ദിരത്തിൽ തന്നെ ടെമ്പിളിൽ തന്നെ അവർക്ക് മുറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരിൽ നിന്ന് അങ്ങനെ ഒരു മുറി ഉണ്ടായിരുന്നോ എങ്ങനെ അതൊന്നും നമുക്ക് വിഷയമല്ല പക്ഷേ മന്ദിരം വിടാതെ ഫോക്കസ്ഡ് ആയിരുന്നു ഡെഡിക്കേറ്റഡ് ആയിരുന്നു കമ്മിറ്റഡ് ആയിരുന്നു അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മലയാളം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് ഞാനങ്ങ് ചിന്തിക്കുമായിരുന്നു ഓക്കെ അങ്ങ് അപ്പം ഒരു കമ്മിറ്റഡ് പേഴ്സൺ ഒരു വെർഷിപ്പർ വൺ വുമൻ ഹു പ്രെയ്ഡ് വുമൻ ഹു ഫാസ്റ്റഡ് അത് അത് ഉപവസിച്ചത് എന്തിനാണ് അപ്പം അന്നയ്ക്കറിയാം ഉപവ ഈ പ്രാർത്ഥനയോടുകൂടി ഉപവസിക്കുകയും കൂടി ചെയ്യുമ്പോൾ അത് അതിന് ഭയങ്കര പ്രയോജനമുണ്ട് നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രെയറാണെന്നുള്ളത് അന്നയ്ക്കും മനസ്സിലായി യാ താങ്ക് യു സമർപ്പണം യാ സമർപ്പണം ആ സമർപ്പണം ഉണ്ടായിരുന്നു ഒരു പൂർണ്ണ സമർപ്പണം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹന്ന ഓക്കെ ഉപവസിക്കുകയും കൂടി ചെയ്ത വ്യക്തി ഹാലേ ലൂയ ഞാൻ ചിന്തിക്കുന്ന ഇതെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ ഹന്ന എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ അതിൻ്റെ ഉത്തരം പുള്ളിക്കാരി മരിക്കുന്നതിന് മുന്നേ കണ്ണാൽ കണ്ട് ക്ഷമിയോൻ മാത്രമല്ല ഈ ഈ സഹോദരിയും കൂടി കണ്ണാൽ കണ്ട് പിന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ ദൈവം ഭയങ്കര ഭയങ്കര ഒരു ഭാഗ്യം ആ സഹോദരിക്ക് ദൈവം കൊടുത്ത് ഹാലേലൂയ്യ ഞാൻ ചിന്തിക്കുന്നേ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനത്തെ ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ്ഡ് ആണെങ്കിൽ ദൈവം നമ്മളെ എന്തിനേൽപ്പിച്ചോ ആ കാര്യം ചെയ്യുവാൻ ഹാലേലൂയ നമ്മൾ പിറവോട്ട് പോകാതെ ഫോക്കസ്ഡ് ആയിട്ട് പലപ്പോഴും നമ്മൾ ഫോക്കസ് അങ്ങ് മാറുവാൻ ഫോക്കസ് മാറും നമുക്ക് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ ഒരു പൂർണ്ണ സമർപ്പണമോ അല്ലെ ആയിട്ട് നമുക്ക് മുന്നേറാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് അത് ഒരു പ്രത്യേകം കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് ആ മന്ദിരത്തിൽ എത്രയോ പ്രീസ്റ്റുകളുണ്ട് എത്രോ പ്രീസ്റ്റുകൾ എന്തുവാന്ന് പ്രീസ്റ്റ് യാ പുരോഹിതന്മാർ എന്തുമാത്രം പുരോഹിതന്മാരാ അവിടെ ഉള്ളത് ഇവർക്കാര്ക്കും യേശു അവിടെ വന്നപ്പോൾ ഒറ്റ ഒരാൾക്ക് പോലും മനസ്സിലായില്ല യേശു ആരാന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല ആരെ ശരിക്കും പറഞ്ഞാൽ പുരോഹിതന്മാരില്ലയോ അവർ അവരില്ലയോ മനസ്സിലാക്കേണ്ടത് ദൈവ ദൈവത്തിന്റെ മന്ദിരത്തിൽ അവർ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരും ദൈവശബ്ദം കേൾക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവരാണ് അവിടെ ഉള്ളത് പക്ഷെ ദൈവമായിട്ട് അടുത്തും എന്തോ ഉള്ളവരാ ഈ മന്ദിരത്തിൽ സേവിക്കുന്നത് ഇല്ലയോ ഇല്ലയോ അങ്ങനെ ഇല്ലയോ നമ്മളിപ്പം പറയുന്ന പാസ്റ്റർമാരൊക്കെ ഇല്ലയോ നമ്മളെക്കാട്ടും അധികമായിട്ട് ദൈവശബ്ദം കേൾക്കേണ്ടിയത് ഇല്ലയോ പക്ഷേ ഈ അവരാരും ദൈവശബ്ദ ഇത് ഈ വന്നതാരാന്ന് അവർക്കാർക്കും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല അവർക്കാർക്കും ഇത് യേശുവ അല്ലെ ലോകത്തിന്റെ രക്ഷിതാവ ദൈവപുത്രനാന്നുള്ളത് ആർക്കും മനസ്സിലാകാത്ത തിരിച്ചറിയാൻ പറ്റാത്ത പറ്റാതിരിക്കുമ്പോൾ ഇവിടെ ഒരു ദൈവദാസി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസി ആരാധിക്കുന്ന ഒരു ദൈവ ഒരു ദൈവദാസി ഉപവസിക്കുന്ന ഒരു ദൈവദാസി ഫോക്കസ്ഡ് ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിരിക്കുന്ന ഒരു ദൈവദാസിക്ക് ആരും കേൾക്കാതെ പുള്ളിക്കാരിക്ക് കേൾക്കാൻ പറ്റി അമേൻ ഹാലെ ലൂയ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനത്തെ വെളിപ്പാടുകൾ അല്ലെ അനേക സത്യങ്ങൾ അനേക ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് ദൈവസഭയിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ പട്ടണത്തിൽ സംഭവിക്കാൻ പോകുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ദൈവം നോക്കത്തില്ല സ്ത്രീയാണോ പുരുഷനാണോ പാസ്റ്ററാണോ വിശ്വാസിയാണോ കൊച്ച് എന്തുപറയുന്നത് മക്കൾ കൊച്ച് നമ്മുടെ പിള്ളേരാണോ ഇതൊന്നും ും ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല ഷമു ഏലി അവിടെ ഉണ്ടായിട്ട് ഏലിയെ മാറ്റി വെച്ചിട്ട് ഷമുവൽ ബാലകനോട് സംസാരിച്ച ദൈവം നമ്മുടെ ദൈവം ഇല്ലയോ ആമേൻ പ്രാ ശരിക്കും പറഞ്ഞ ഏലിയോടാ സംസാരിക്കേണ്ട അതാ ആ വചനം തന്നെ ഏലിക്കും ഏലിയുടെ മക്കൾക്കും വിരുദ്ധമായിട്ടുള്ള ഒരു വചനമാണ് അപ്പം ആ വചനം കൊടുക്കേണ്ടി ഏലിക്കായിരുന്നു കൊടുക്കേണ്ടത് പക്ഷെ അവിടെ നമ്മൾ കാണുന്ന ദൈവമേലിയോടെ സംസാരിക്കാതെ ഞാൻ പുള്ളിയുടെ ദൃഷ്ടി ദൃഷ്ടിയൊക്കെ മങ്ങിപ്പോയി പുള്ളി ദൈവശബ്ദം ഒന്നും കേൾക്കുന്നില്ലേ അപ്പം ആ സ്ഥാനം മാത്രമേ ഉള്ളൂ ദൈവമായിട്ടുള്ള ബന്ധമില്ല അവിടെ പക്ഷെ അന്നേരം ഒരു ബാലകനോടെ ദൈവം ഹാലെ ലൂയ്യ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കേട്ടിട്ട് കേട്ടില്ല രണ്ടാമത് എന്ന് പറഞ്ഞാൽ ദൈവം പിന്നെയും പിന്നെയും അവനോടെ തന്നെ ആ ബാലകനോടെ തന്നെ സംസാരിക്കാനാണ് ദൈവം ആഗ്രഹിച്ചത് ഹാല ഹാലെ ലൂയ്യ ഞാൻ മനസ്സിലാക്കുന്നത് ഹാലെ നമ്മൾ വല് നമുക്ക് വലിയ അറിവോ വലിയ ബുദ്ധിയോ അല്ലേ നമ്മൾ വചന ജ്ഞാനമോ ഇതൊന്നും നമുക്ക് കാണത്തില്ല നമ്മുടെ ഉള്ളിൽ ഒരു വാഞ്ചിയുണ്ടോ ഒരു ദാഹമുണ്ടോ ഒരു വിശപ്പുണ്ടോ നമ്മൾ ഒരു നമുക്കൊരു സമർപ്പണമുണ്ടോ ഹാലെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണോ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരാണോ ജാഗ്രിക്കുന്നവരാണോ ഞാൻ ചിന്തി ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ആരോടും പറയാത്ത അനേക കാര്യങ്ങൾ ഹാലലു ദൈവം നമ്മളോട് പറയുവാൻ ഇടയാകും ഹാലെ ലൂയ്യ നമുക്ക് റിയാം ആ ഒരു വചനം ഉണ്ടല്ലോ ആമോസ് മോസ് മൂന്നിന്റെ ഏഴ് ഒന്ന് സിസ്റ്റർ ഒന്ന് വായിച്ചു തന്നേക്കാം

അനേകർ കേൾക്കാത്തത് കേൾക്കാത്തത് അനേക ഇനി ഉണ്ടാകാൻ പോകുന്നതും ഉണ്ടാ ദൈവസഭയിലാണെന്നോ നമ്മുടെ രാജ്യത്താണോ നമ്മുടെ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ കേൾക്കുവാൻ നമ്മൾ നമ്മുടെ കാതുകളെ തുറന്നാൽ ദൈവസന്നിധിയിൽ നമ്മൾ ഇരുന്നാൽ ജാഗരിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമ്മളോട് ഓരോ ഇപ്പം ഈ സമയത്ത് തന്നെ ഈ കൊറോണ എപ്പം തീരുമെന്ന് എല്ലാവരും ചോദിക്കുന്നത് നമ്മൾക്ക് എത്ര പേർക്ക് ഉത്തരമുണ്ട് ലോകത്തോട് പറയാൻ സർക്കാരിനോട് പറയാൻ നമ്മുടെ കൈ ഉത്തരമുണ്ടോ ദൈവത്തിൻ്റെ ആത്മാവെന്നെ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ക്ലിയർലി ദൈവം ഇടപെട്ടു അത് അർദ്ധരാത്രിയിൽ ഉണത്തിയിട്ടിട്ട് ദൈവം എന്നെ എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങി ക കിടന്നപ്പോൾ പരിശുദ്ധാൽമാവെന്നെ തട്ടി ഉണർത്തി കിടക്കാൻ സമ്മതിച്ചില്ല ഭയങ്കര ആത്മഭാരത്താൽ നിറച്ച് ഈ സമയത്തേക്ക് വേണ്ടി ഈ സീസണിന് വേണ്ടിയുള്ള ഒരു ദൈവ ഒരു ഒരു വചനം കൈമാറും ദൈവസഭയ്ക്ക് കൈമാറുവാനുള്ള ദൈവം ഒരു വചനം തന്നു ഇവ സഹോദരിമാരുടെ മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കയറിയെന്നില്ലെന്നേ ഉള്ളോ നിങ്ങളെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ വചനം ഇന്ന് തിരഞ്ഞെടുത്ത് അതിലേക്ക് കയറാഞ്ഞത് അത് നിങ്ങൾക്ക് എവിടുന്നും കേൾക്കാം അത് ഇന്റർനെറ്റിലൊക്കെ ഒത്തിരി എടുത്ത് കിടപ്പുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനൊരു ഇങ്ങനെ നമുക്കാകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾ ദൈവശബ്ദം കേൾക്കേണ്ടി ഒത്തിരി ആവശ്യമുണ്ട് ഒത്തിരി അനേകർ ഭീതിയിലും ഭയത്തിലും നിരാശയിലും രോഗത്തിലും ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന അവസ്ഥകളിൽ അവർക്കൊക്കെ ഒന്നും ഒരു ആശയില്ലാത്ത ഒരു സമയത്ത് നമ്മളായിരിക്കണം ദൈവശബ്ദം കേട്ട് ഇവിടെ എഴുതിയേക്കുന്നത് ആരോടെ സംസാരിച്ചെന്ന സിസ്റ്റർ അതൊന്ന് വായിച്ചേ ഇസ്രയേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ ൂട്ടാണേ അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് അല്ലല്ല അതല്ല ഹന്ന ആരോടാ ഹന്ന എല്ലാരോടും പറഞ്ഞില്ല ആ പുള്ളിക്കാരി കേട്ടത് ഒരു ഒരു ഗ്രൂപ്പിനോടാ പറഞ്ഞത് ഷിമിയോൻ വന്ന എല്ലാരോടും പറഞ്ഞു പക്ഷേ ഹന്ന പറഞ്ഞത് ആരാ കാത്തിരുന്നത് അവർക്ക് വേണ്ടി ഒന്ന് വായിച്ചേ ലൂക്കോസ് രണ്ടിന്റെ ആ മുപ്പത്തി ഏഴാണോ മുപ്പത്തി എട്ട് ദേവാലയം വിട്ടു ഓക്കെ ആ നാഴിക മുതൽ അവളും അടുത്തു ചെന്ന് ദൈവത്തെ സ്തുതിച്ചു യരിഷലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും ആ യെരുഷ്ലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്നവർക്ക് വേണ്ടി ഒരു സന്ദേശം അവിടെ നൽകുന്നു ഹാലെ ലുയാ ഹാലെ ലുയ അപ്പൊ അങ്ങനെ അങ്ങനെ അപ്പൊ അനേക അനേകർ ചോദ്യങ്ങൾ ചോദിക്കുന്നു അനേകർക്ക് സംശയത്തിലാണ് ഡിസ്റ്റർബാന്നു അതാണ് അപ്പൊ ഉള്ളവർക്ക് ഓരോ ഗ്രൂപ്പിനും ഓരോ സന്ദേശം ദൈവം ദൈവത്തിൽ നിന്ന് കേട്ട് നമ്മൾക്ക് കൊടുക്കുവാൻ ഹാലേ ലുയ്യ ദൈവം ആഗ്രഹിക്കുന്നു ഹാലി പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഈ ദിവസങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഹാലെ ലുയ്യ ശിവ സെൻസിറ്റീവ് ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി എളുപ്പം പറഞ്ഞിട്ട് നിർത്താം ശിവ സെൻസിറ്റീവ് ടു ഗോഡ്സ് മൂവ് ആൻഡ് ടൈമിംഗ്സ് ദൈവത്തിന്റെ ആ സമയം ആ കറക്റ്റ് സമയത്ത് ആ പുള്ളിക്കാരി അവിടെ പ്രത്യക്ഷപ്പെട്ടത് അല്ലെ ലുയ്യാ അപ്പൊ എത്രമാത്രം സെൻസിറ്റീവാണ് സെൻസിറ്റീവ് എന്ന മലയാളത്തിൽ വാക്കുണ്ടെങ്കി ഒന്ന് തന്നേക്കാം പറഞ്ഞ ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു ആ സമയം ആ സമയം ആ കറക്റ്റ് സമയത്ത് എന്ന് പറഞ്ഞാൽ അതൊന്നും ഒത്തിരി രാവിലെ തൊട്ട് വൈകിട്ടൊന്നും അവിടെ വന്ന് യേശുവിന്റെ മാതാപിതാക്കൾ നിൽക്കത്തില്ല അവര് വന്നു യാഗം കഴിച്ചു അവര് പോയി അങ്ങ് അറ്റം പോയി അരമണിക്കൂറോ ഒരു മണിക്കൂറത്തെ കാര്യമുള്ളായിരിക്കും അത് പക്ഷെ ആ കറക്റ്റ് സമയം സെൻ ആ പുള്ളിക്കാരി ഭയങ്കര സെൻസിറ്റീവായിരുന്നു അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ കേൾക്കാം പക്ഷേ ഏത് സമയത്ത് ഏത് എപ്പം പറയണം ആരോടൊപ്പം പറയണം ഇതും ഇതും നമ്മൾക്ക് ദൈവം കൃപ നൽകും ഹാലേലുയ്യാ ഹാലു അതുമാത്രമല്ല കേട്ടത് തുറന്ന് പറയാൻ അതിനും ഷി വാസ് ബോൾ ടു ഡിക്ലെയർ വോട്ട് ഷിഹ് പലപ്പോഴും നമ്മൾ ദൈവശബ്ദം കേൾക്കും പക്ഷെ പലപ്പോഴും നമ്മളത് പറയുവാൻ പറയുവാൻ പലപ്പോഴും നമ്മൾ ധൈര്യമില്ലാതെ വരും പക്ഷെ ദൈവം നമ്മൾക്ക് ആ ധൈര്യം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹലേ ലുയാ ഹലേ എന്ത് എന്ത് സന്ദേശമാണേലും പല ഈ നല്ല സന്ദേശങ്ങളൊക്കെ പറയാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഇല്ലയോ പക്ഷെ പലപ്പോഴും ചിലപ്പോൾ ചില സന്ദേശങ്ങൾ അപ്പൊ എനിക്ക് ദൈവം ഈ ലോക്ക്ഡൌണിൻ്റെ തുടക്കത്തിൽ തന്നത് നല്ല ഈ പറയുന്ന നല്ല സന്ദേശമൊന്നുമില്ല ഒരു ലൈനി പറഞ്ഞ ദൈവസഭ മാനസാന്തര പഠനം യോനായ പോലെ ഒരു ലൈന് ഞാൻ പറയു ദൈവം എൻ തന്നെ ആത്മാവ് എങ്ങനെ ഇടപെട്ടത് ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത് പക്ഷെ ദൈവം പറഞ്ഞു യോനായ പോലെ ദൈവം ദാസന്മാരെ ദൈവം മക്കളിൽ െറ്റി ഓടുന്ന അനേക ദൈവദാസന് അല്ലെ ഉറങ്ങി ആ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ആ കപ്പലിന്റെ അടിത്തട്ടിൽ ഉറങ്ങി കിടക്കുന്ന അഭിഷക്തന്മാരെ അല്ലെ ദൈവം മക്കളെ ഉണർത്തുവാൻ വേണ്ടിയാണ് ദൈവം ഈ ഈ കാറ്റിനെ അയച്ചത് ആവശ്യം വന്നാൽ ദൈവം അങ്ങനത്തെ ഒരു കാറ്റ് സമുദ്രത്തിൽ അയക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അർദ്ധരാത്രിയിൽ ഉണർത്തി ദൈവം എന്നോട് ഇടയായി ഇത് ഞാൻ നാണവുമില്ലാതെ ഭയവുമില്ലാതെ ഞാൻ എല്ലാ ഒരു 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 അമ്പതി കൂടുതൽ മീറ്റിങ്ങില് മീറ്റിംഗ് ഒരു നൂറോളം കൂടുതൽ ചെയ്തെങ്കിലും ദൈവം എവിടെയൊക്കെ പറയാൻ പറഞ്ഞോ അതിപ്പോൾ ആരുടെ കൂട്ടരാ എന്ന് പറഞ്ഞാലും പാസ്റ്റർമാരുടെ കൂട്ടത്തിൽ പോലും പറയുവാൻ ദൈവം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ആ ധൈര്യം തരും ആ ദൈവം പ്രാപിച്ച് നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഇടയാകണം ഹാലെ ലുയാ ഹാലേല നമ്മൾ വിശ്വസ്തത പാലിക്കണം ദൈവം എന്ത് നമ്മളെ ഏൽപ്പിക്കുന്നോ അതിന് 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 വി ഷുഡ് ബി ഫെയ്റ്റ്ഫുൾ ടുവേർഡ്സ് ദാറ്റ് ഹാലേ ലുയ്യ ഹാലേ ലുയ്യ നമ്മൾ ഒരു ഗുണം നമുക്ക് ഒരു ഒരു ഗുണം കൂടി നോക്കാം പുള്ളിക്കാരുടെ ജീവിതത്തിൽ നിന്ന് സി ഈ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ഒന്നാമത് വിധവയായിരുന്നല്ലോ ഏഴ് വർഷമേ അവിടെ ഭർത്താവുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചുള്ളൂ പക്ഷെ നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തേലും നമ്മുടെ സ്വപ്നങ്ങൾ അത് ഡിസ്ട്രോയ് ആയിപ്പോയി നമ്മുടെ സ്വപ്നങ്ങളെല്ലാം അസ്തമിക്കുമ്പോൾ അല്ലെ എന്തു പറയുന്നത് ന നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ നമ്മൾ എന്തോ പ്ലാൻ ചെയ്തോ അത് അതിനെ വിപരീതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എത്ര പേര് നമ്മൾ എത്ര പേര് പരാതി ഇല്ലാതെ പരാതി ഇല്ലാതെ പ്രാർത്ഥിക്കുകയും നന്ദി പറയും സ്വോത്രം പറയുകയും ഉപവസിക്കുകയും നമ്മൾ നമ്മൾ പലപ്പോഴും ചിലപ്പം ജീവിതകാലം മുഴുവനും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും എന്തിനാ ദൈവമേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അനുഭവിച്ചേ അങ്ങനെ അനുവദിച്ചത് എന്തുകൊണ്ട് വായമി അല്ല മിക്കവാറും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കഷ്ടവും പ്രയാസത്തിലും കൂടെയൊക്കെ പോകുമ്പോൾ എന്തുകൊണ്ട് ഞാൻ കർത്താവ് എന്തുകൊണ്ട് ഞാൻ പക്ഷെ നമ്മളിവിടെ ഹന്നയെ പറ്റി അവിടെ ഒന്നും കാണുന്നില്ല ഹാലെ ലൂയ അന്നേ ഒക്കെ പോയെങ്കിൽ പോയി ഇതിനകത്ത് ദൈവത്തിന്റെ ഒരു ഉദ്ദേശം കാണുന്ന് പുള്ളിക്കാരി മനസ്സിലാക്കി ഓ എന്നാ പിന്നെ ഇനി ചുമ്മാ സമയം കളയാതെ ദൈവ ദൈവത്തിനോട് ദൈവത്തെ സംശയിക്കാതെ അല്ലെ ദൈവത്തോടെ ചോദ്യം ചോദിച്ച് ജീവിതം കളയാതെ അല്ലെ നിരാശപ്പെട്ടു അല്ലെ ബിറ്റർനെസ് ബിറ്റർനെസ് എന്നാ പറയുന്നേ ഒന്ന് പറഞ്ഞത് സിഷ്ട മലയാളത്തിൽ അങ്ങ് പറഞ്ഞു കൈപ്പ് 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 ആ കയ്പിന്റെ വേരൊന്നും നമ്മൾ ഈ സഹോദരിയിൽ കാണുന്നില്ല ഇല്ലയോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കയ്പിലേക്ക് മാറും കയ്പിന്റെ ഒരു അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടാവും എന്തുകൊണ്ട് ദൈവം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തു ഞാൻ പലപ്പോഴും പലരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ അങ്ങനെ അവർ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ കയ്പിൽ കയ്പിൻ്റെ ഒരു വേരു പോലും പുള്ളിക്കാരിലില്ല പുള്ളിക്കാരി നന്ദി നന്ദി വർഷിപ്പ് ദ ലോഡ് ഡേൻ തന്നെ രാവും പകലും ആരാധിക്കുന്ന ഒരു സ്ത്രീയെയാണ് നമ്മളിവിടെ കാണുന്നത് അത് മാത്രമല്ല പുള്ളിക്കാരി പ്രാർത്ഥിക്കുന്നതും പുള്ളിക്കാരിക്ക് തോന്നിയതല്ല പുള്ളിക്കാരി പ്രാർത്ഥിച്ച് പരിശുദ്ധാൽ പരിശുദ്ധാൽമാവല്ലേ ദൈവം എങ്ങനെ ഡയറക്റ്റ് ചെയ്തോ അങ്ങനത്തെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഞാൻ ചിലപ്പോൾ ഞാൻ എന്നെ തന്നെ പറയാലോ നിങ്ങളെ പറയണ്ട ഞാൻ ആ വിധവയുടെ അടുത്ത ഞാൻ ചോദിച്ച ഭർത്താവ് ഒരു നല്ല ഇനി അടുത്ത ഒരു നല്ല ഭർത്താവിനെ തരണേ എനിക്ക് ഒന്ന് രണ്ട് മക്കൾ എനിക്ക് എനിക്ക് രണ്ട് ആൺമക്കളും ഒരു ഒരു പെൺ ഒരു രണ്ട് പെൺമക്കളെയും എനിക്ക് വേണം ഏ ആ ഈ എനിക്ക് എൻ്റെ ഒരു സ്വപ്നമാണ് എൻ്റെ ആഗ്രഹമാണ് നമ്മളൊക്കെയാണെങ്കിൽ അതൊക്കെയാണ് പ്രാർത്ഥിച്ച എനി പക്ഷെ പുള്ളിക്കാരി അതൊന്നുമല്ല ദൈവം എന്തുവാ അവിടെ ഉള്ളിലിട്ടത് ആ കാര്യത്തിന് വേണ്ടി ഞാൻ പറയുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പ്രാർത്ഥിച്ചത് അവിടെ സ്വന്തം ഇഷ്ടമല്ല പ്രാർത്ഥിച്ചേ അവിടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം പുള്ളിക്കാരിയുടെ ഇഷ്ടമായി മാറി ദൈവഹിതം ഹിതം പുള്ളിക്കാരിയുടെ ഹിതമായി അങ്ങ് മാറി അതിനുവേണ്ടി പുള്ളിക്കാരി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുവാനും തുടങ്ങി ഹാലേ ലുയാ എന്തു എന്തുപറയുന്നേ എങ്ങനെ പറയുന്നേ ഇടപെടാതെ ഇടപെടാതെ പ്രാർത്ഥിച്ചു അതുവല്ല ഉത്തരം കിട്ടുന്നവരെയും പ്രാർത്ഥിച്ചു നമ്മളൊക്കെ ആണെങ്കിൽ ഇത്രയും വർഷമൊക്കെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമോ الا എത്രയൊന്നും നമുക്ക് സഹിഷ് സഹിഷ്ണുതയില്ല പക്ഷെ നമുക്ക് ഈ സഹോദരിയിൽ നിന്ന് അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ പറ്റും ഹാലെ ലുയ അവിടെ ജീവിതത്തിൽ ഇത്രയും നിരാശമായിട്ടുള്ള കാര്യങ്ങൾ നടന്നെങ്കിലും ഷീ വോസ് ഫുൾ ഓഫ് ഹോപ്പ് ആശ പ്രത്യാശ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ ഈ സ്ത്രീ ഹലേലുയ ഹാലെ ലുയ്യ അതുകൊണ്ട് നമ്മുടെ സമയം തീർന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു ഹാലെ ലുയ ഒരു നല്ല മോഡലാണ് പ്രായമുള്ളവർക്കും നല്ലൊരു ഒരു മോഡലാണ് എനിക്കറിയാം ഈ പ്രായമുള്ള ഒരു കുറച്ച് പ്രായമാകുമ്പോഴുണ്ടല്ലോ പിന്നെ ഒന്നീ മരുമക്കളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ അതും ഇതും ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും പലപ്പോഴും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അവരുടെ ഇവരെയൊക്കെ കുറ്റം പറഞ്ഞും കണ്ടു ഇരുന്നു നമ്മുടെ ജീവിതത്തിൽ ഇത് പറ്റിയില്ല അങ്ങനെ പറ്റിയില്ല ഭർത്താവിൻ്റെയാണെന്നോ അവരുടെ ഇതൊക്കെ പക്ഷെ ഇവിടെ ഒരു സ്ത്രീയെ കാണുന്നത് ഈ അവരുടെ ജീവിതത്തിൽ എത്ര നിരാ അങ്ങനത്തെ കാര്യങ്ങൾ നടന്നെങ്കിലും നല്ല ആശയ ശയുള്ള ഹാലുയ ഒരു സ്ത്രീ ആയിരുന്നു നമ്മൾ കാണുന്ന ഹന്ന ഹലെലുയ്യ അപ്പൊ നല്ലൊരു മോഡലാണ് പ്രായമുള്ളവർക്കാണോ മറ്റുള്ളവർക്കാണോ നമുക്ക് ഓരോരുത്തർക്കും ഒരു സഹോദരിക്ക് വേണ്ടി നല്ല ഒരു മോഡലാണ് ഹന്ന ഇവിടെ ഹാലേലുയ്യ അപ്പൊ ഇത് മാത്രം പറഞ്ഞു ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു ഏതാണ് ആരും കേൾക്കാത്തത് ആർക്കും യേശു ആരാന്ന് കണ്ടപ്പോൾ മനസ്സിലാകാൻ പറ്റാ പറ്റാതിരുന്നപ്പോൾ തിരിച്ചറിയാതിരുന്നപ്പോൾ ഇവിടെ ഒരു സഹോദരി ഈ വന്നത് ആരാന്ന് പറഞ്ഞ് ദൈവശബ്ദം എന്തുവാ പുള്ളിക്കാരി കേട്ടെ അത് ധൈര്യത്തോടുകൂടി പറയുവാനിടയായി പ്രാർത്ഥിക്കുന്നെയും ഉപവസിക്കുന്നേയും ആരാധിക്കുന്നെയും നന്ദിയുള്ള ഒരു ഹൃദയം ഉള്ള ഒരു സഹോദരി ഒരു കയ്പ്പും ഒരു കയ്പ്പിൻ്റെ ഒരു പേരില്ലാത്ത ഉള്ളിലില്ലാത്ത ഒരു ഒരു സഹോദരിയെ നമ്മൾ വിടെ കാണുന്നു ഹാലുയ്യ ഞാൻ സഹോദരിമാരെ നിങ്ങളെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ സഹോദരിമാരായതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്നൊന്നും വലിയ കാര്യങ്ങൾ പ്രാപിക്കാൻ പറ്റുന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ ബൈബിൾ സ്കൂളിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഞാനും എങ്ങും പോയിട്ടില്ല ബൈബിൾ സ്കൂളിൽ പക്ഷേ ദൈവ വചനം കൊണ്ടിരുന്നാൽ മതി ദൈവസന്നിധിയിൽ ഇരുന്നാൽ മതി ദൈവം വെളിപ്പെടുന്ന നമ്മൾ തന്നെ അന്തിച്ച് അന്തം വിട്ടുപോകും നമ്മൾ ദൈവം ദൈവം ശമരിയക്കാരി പത്ര പത്രോസും യോഹനാടൊന്നും പറയാ കൊടുക്കാത്ത ഒരു വെളിപ്പാടാണ് ശമരിയക്കാരിക്ക് കൊടുത്തത് ഇല്ലയോ പത്രോസും യോഹനാനും ഒക്കെ അവിടെ അടച്ച് പേടിച്ച് അവിടെ അകത്തിരുന്നപ്പോൾ ദാ ഒരു മറിയ മഗുദലക്കാരത്തി മറിയ ഇരുട്ടുള്ളപ്പോൾ യേശുന്റെ കല്ലറയ്ക്ക് പോകും ഹലെ ലുയ അപ്പോൾ സഹോദരിമാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ചുറ്റുപാടും ഒന്നും നോക്കണ്ട ഹാലെ ലുയ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മളെ അനേക കാര്യങ്ങൾ ഏൽപ്പിക്കുവാനാണ് അതാണ്ട് ഒരു സഹോദരി വേറൊരു സഹോദരി നമ്മൾ കാണുന്നത് യേശുവിൻ്റെ മരണമാണിതെന്ന് മനസ്സിലാക്കി യേശുവിനെ അഭിഷേകം ചെയ്യുന്നു ഹാലെ ലുയ മറ്റുള്ളവർ ആരും അത് മനസ്സിലാക്കിയിരുന്നപ്പോൾ ഇവിടെ ദാണ്ട് ഇനി ഇനി ഒരു അവസരം കിട്ടത്തില്ലെന്ന് മനസ്സിലാക്കി ആ ആ ആ ലാസ്റ്റ് അവസരം പാഴാക്കാതെ യേശുവിനെ മരണത്തിന് മുന്നേ അഭിഷേകം ചെയ്തു ഹലേ ലുയ്യ അപ്പം അങ്ങനെ ദൈവം അനേക കാര്യങ്ങൾ നമ്മളോട് വെളിപ്പെടുത്തുവാനിടയാകും നമ്മളോട് നമ്മുടെ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇടയാകും നമ്മൾ അനേകർക്ക് വേണ്ടി ഒരു അനുഗ്രഹ വിഷയമാക്കി ദൈവം നമ്മളെ തീർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹലേ ലുയ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹലേ ലുയ്യ